ലോകത്തിലെ കമ്മ്യൂണിസത്തിൻ്റെ ഒരു പിതൃസ്ഥാനീയത അവകാശപ്പെടാൻ പറ്റുന്ന സ്ഥലമാണ് റഷ്യ. എന്നാൽ നമുക്കറിയാം, കമ്മ്യൂണിസം ആഗോളതലത്തിൽ തന്നെ ഒരു അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ നിന്ന് തന്നെ കമ്മ്യൂണിസം ഒരുപക്ഷെ തുടച്ച് മാറ്റപ്പെടുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് നമുക്ക് ഈ വാർത്തയിലൂടെ പറയാനുള്ളത്. കാരണം റഷ്യൻ കമ്മ്യൂണിസ്റ്റുകൾ അവരുടെ റഷ്യയുടെ ഭരണഘടനയിലേക്ക് ദൈവം എന്ന തരത്തിലേക്കുള്ള ഒരു നിലപാടിലേക്ക് തിരിച്ചു പോകുന്നു. ദൈവം എന്ന തരത്തിലേക്കുള്ള ചില എഴുതി ചേർക്കലുകൾ റഷ്യൻ ഭരണഘടനയിലേക്ക് വന്നിരിക്കുന്നു. കാരണം സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷം പോലും തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്നും ഭരണഘടന വ്യതിചരിച്ചിരുന്നില്ല റഷ്യയിൽ. പക്ഷേ ഈ ഒരു അവസരത്തിൽ ദൈവികമായിട്ടുള്ള, ആത്മീയമായിട്ടുള്ള ചില സാങ്കത്യങ്ങൾ കൂടി ആ ഭരണഘടനയിലേക്ക് എഴുതിച്ചേർക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കമ്മ്യൂണിസത്തിൻ്റെ ജന്മ ദേശമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന റഷ്യ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ആയി നമുക്കിപ്പോൾ പറയാനുള്ളത്. കാരണം ദൈവികതയുടെ, ആത്മീയതയുടെ, അല്ലെങ്കിൽ നിരീശ്വരവാദവും ഭൗതികവാദവും ഒക്കെ തന്നെ ഒരു പക്ഷേ ആത്മീയതയ്ക്കും ഈശ്വരീയ വിശ്വാസത്തിനുമൊക്കെ റഷ്യയിൽ വഴിമാറി കൊടുക്കുന്നു എന്ന ഒരു വലിയ കൗതുകകരമായിട്ടുള്ള ഒരു വാർത്തയായി തന്നെ നമുക്കിതിനെ കാണണം. കാരണം 150-ാമത് ജന്മവാർഷികം, അതായത് ലെനിൻ്റെ ജന്മവാർഷികം, കമ്മ്യൂണിസത്തിൻ്റെ ജന്മവാർഷികമൊക്കെ തന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ആഘോഷിക്കുമ്പോഴാണ് നമുക്കറിയാം റഷ്യയിൽ ഇപ്പോൾ ദൈവികത, അല്ലെങ്കിൽ അവരുടെ ഭരണഘടനയിൽ നിന്ന് റഷ്യയുടെ പരമോന്നതമായിട്ടുള്ള പരമാധികാരത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഭരണഘടനയിലേക്ക് ആത്മീയതയും ദൈവവിശ്വാസവും ഒക്കെ തന്നെ തിരികെ വരുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്തൊരു ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു വരി നമുക്ക് പറയാൻ സാധിക്കുന്നു. അക്കോർഡിംഗ് ടു റഷ്യ ടുഡേ, ദ സ്റ്റേറ്റ് ഫണ്ടഡ് ന്യൂസ് ചാനൽ ഓഫ് റഷ്യ, ദ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹാസ് നോ ഒബ്ജെക്ഷൻ ടു ദ ഐഡിയ ഓഫ് ഇൻക്ലൂഡിംഗ് ഗോഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കൺട്രി എന്നാണ് വളരെ പ്രധാനപ്പെട്ട രീതിയിൽ തന്നെ ഒരു വാക്കുകൾ പുറത്തു വരുന്നത്. കാരണം റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു തരത്തിലുള്ള വിരോധവുമില്ല റഷ്യൻ ഭരണഘടനയിലേക്ക് ദൈവം എന്ന ആ ഒരു നാമം എഴുതി ചേർക്കുന്നത്. ദൈവനാമത്തിലേക്ക് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് ഭരണഘടന തിരുത്തപ്പെടുന്നു എന്ന ഒരു തരത്തിലേക്കുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട വാർത്തയാണ്. അത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം അവരിപ്പോഴും 150-ാമത് കമ്മ്യൂണിസത്തിൻ്റെ വാർഷികം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ ആഘോഷിക്കാനിരിക്കുകയാണ്. വ്ളാഡിമിർ ലെനിൻ്റെ ജന്മവാർഷികമായി ആഘോഷിക്കാനിരിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം അറിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുച്ചിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു, ഒരു യോഗം വിളിച്ചിരുന്നു കഴിഞ്ഞയാഴ്ച. അതായത് ഭരണഘടനയിലെ വിവിധ വിഷയങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാനാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ഒരു യോഗം വിളിച്ചിരുന്നത്. റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് ആ ഒരു യോഗത്തിൽ, അതായത് റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച്, റഷ്യൻ ഓർത്തഡോക്സ് സഭ ആ ഒരു യോഗത്തിൽ കർശനമായുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഈ ഒരു യോഗത്തിൻ്റെ തീരുമാനത്തിലേക്ക് വരുമ്പോൾ ഗവൺമെൻറ് ഒരു ദൈവം, അതായത് ഭരണഘടനയിൽ ദൈവികമായിട്ടുള്ള ഒരു പരിവേഷം കൂടി, ദൈവം എന്നൊരു വാക്കുകൂടി അല്ലെങ്കിൽ ദൈവനാമത്തിൽ എന്നൊരു വാക്കുകൂടി എഴുതി ചേർക്കണമെന്ന് റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ ഒരു ആവശ്യം അംഗീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അതിനെ അംഗീകരിക്കാൻ മനസ്സ് കാണിച്ചിരിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് സോവിയറ്റ് യൂണിയന് ശേഷം ഒരു റഷ്യൻസിൻ്റെ ഒരു അതിൻ്റെ സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷം റഷ്യയിൽ എന്നാൽ പോലും കമ്മ്യൂണിസത്തിൻ്റെ തായ്വേരുകൾ വളരെ ദൃഢമായിരുന്നു. പക്ഷേ റഷ്യ പുരോഗമിച്ചിരുന്നുവെങ്കിലും അവരുടെ പ്രധാനപ്പെട്ടിട്ടുള്ള അവരുടെ ഭരണഘടനയിൽ നിന്നും കമ്മ്യൂണിസത്തിൻ്റെ ആ ഒരു അസ്ഥിത വിട്ടുമാറിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് ഒന്ന് പൊളിച്ചെഴുതുവാൻ റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് വ്ളാഡിമിർ പുച്ചിൻ്റെ മന്ത്രിസഭ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ഒരു കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം USSR ഹാഡ് ഒഫീഷ്യലി പ്രൊമോട്ട് മെറ്റീരിയലിസം ആസ് എ സ്റ്റേറ്റ് പോളിസി. അത് നമുക്ക് നേരത്തെ അറിയാം. ദ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഹാഡ് ബാൻഡ് ഓൾ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ കൺട്രി. അത് നമുക്കറിയാം, സോവിയറ്റ് കാലത്ത് അവിടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് റഷ്യയിൽ യാതൊരു ഒരു പിൻബലവുമില്ലായിരുന്നു. അവിടുത്തെ മതപരമായിട്ടുള്ള എല്ലാവിധ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി ശാസ്ത്രീയ അവബോധം ജനങ്ങളിലേക്ക് വളർത്തണമെന്ന ഒരു തരത്തിലുള്ള ഒരു കാട്ടാള നീതിയായിരുന്നു റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് ആ ഒരു സാഹചര്യത്തിൽ ഒരു അടിച്ചേൽപ്പിച്ചിരുന്നത്. അതായത് പക്ഷേ റഷ്യൻ ജനത, വിശ്വാസികളായിട്ടുള്ള റഷ്യൻ ജനത പോലും ആ തരത്തിൽ കമ്മ്യൂണിസത്തിലേക്ക്
കമ്മ്യൂണിസമാണ് തങ്ങളുടെ വിശ്വാസം എന്ന് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു വ്യവസ്ഥിതിയിലൂടെ ജീവിക്കാൻ നിർബന്ധിതരായി ആയിരുന്നു എന്നത് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ അതിനൊക്കെ ഒരു പ്രകടമായ മാറ്റമുണ്ടാകുന്നു. റഷ്യയുടെ പരമോന്നത ഭരണഘടനയിലേക്ക് ദൈവം എന്ന ഒരു കൺസെപ്റ്റ് ഉൾപ്പെടുത്തുവാനായി റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നു. വ്ളാഡിമിർ പുചിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ കഴിഞ്ഞയാഴ്ച കൂടിയ വിവിധ ഒരു ചർച്ചകൾ, അതായത് ഭരണഘടനാ പരിഷ്കരണത്തെപ്പറ്റിയുള്ള വിവിധ തലത്തിലുള്ള ചർച്ചകളിൽ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ ഒരു കൃത്യമായ നിർദ്ദേശത്തെ സ്വാംശീകരിച്ചുകൊണ്ട് ഭരണഘടനയിൽ ദൈവികമായിട്ടുള്ള ഒരു പരിവേഷം കൂടി, ഭരണഘടനയിലെ ഒരു ഭാഗത്ത് ദൈവം അല്ലെങ്കിൽ ദൈവനാമത്തിൽ എന്ന ഒരു ഭാഗം കൂടി ചേർക്കുവാൻ, ഉൾപ്പെടുത്തുവാനായി റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ റഷ്യ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ കമ്മ്യൂണിസത്തിൻ്റെ ഒരു പിതൃസ്ഥാനീയ ദേശമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന റഷ്യയും ഒരു മാറ്റത്തിൻ്റെ പാതയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന സുപ്രധാനമായ ഒരു വാർത്ത തന്നെ ഈ ഒരു അവസരത്തിൽ നമുക്ക് പങ്കുവെക്കാം. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതായത് 150-ാം വാർഷികം ആഘോഷിക്കുന്ന, കമ്മ്യൂണിസത്തിൻ്റെ 150-ാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇതിനെ എത്തരത്തിൽ നോക്കിക്കാണും എന്നതാണ് വളരെ കൗതുകകരമായി നമ്മളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം.